ഈ ചിത്രത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ് കാഥോഡ് ട്യൂബ് ഏകദേശം 60 സെന്റിമീറ്റർ ഉള്ള ട്യൂബാണ് ഇതിലേക്ക് ഞാൻ കാഥോഡ് ആനോഡ് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തിട്ട് ഇപ്പോ ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കണ്ടോ ഒരു റേസ് കുറേ റേസ് ഇങ്ങനെ വരുന്നത് കണ്ടു കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇതിൻ്റെ കാഥോഡ് ഇതാണ് കാഥോഡ് ഇവിടെ നിന്നും ആനോഡിലേക്കാണ് ഈ റേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റേസിന് വിളിക്കുന്ന പേരാണ് കാഥോഡ് റേസ് ഇവ സാധാരണയായിട്ട് നേർപാതയിലാണ് അതായത് സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് നടത്താറ് അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റേസിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡോ ഒരു ഇലക്ട്രിക് ഫീൽഡോ കൊണ്ടുവന്നാൽ ഇവ ഡിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഒരു ചെറിയ മാഗ്നറ്റ് കൊണ്ടുവന്ന് ഇതിൻ്റെ മേലിലോട്ട് കാണിക്കുകയാണ് നമുക്ക് ഒരു മാഗ്നറ്റ് ഞാൻ എടുത്തു അതിനെ ഇതിൻ്റെ മേലിലോട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ റേസ് ദൂരേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു ദിസ് ഈസ് കോൾഡ് ഡിഫ്ലക്ഷൻ ഓഫ് റേസ് ബൈ ആം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു അപ്പോൾ ഇതാണ് കാഥോഡ് റേസിൻ്റെ ഡിഫ്ലക്ഷൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവന്നാലും ഇതുപോലെ മറ്റൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നതാണ് കാണുന്നതാണ് ഓക്കെ മനസ്സിലായല്ലോ ഇതാണ് കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ്